नमस्कार एल स्वागत राजी फुड कॉर्नर इन या तैयार वेजिटेबल फ्राइड राइस अभी या कुछ गार्लिक वी चाइट अरचे मीडियम साइज ओनियन सवाला ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ സ്പ്രിംഗ് ഓണിയന്റെ ലീവ്സ് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബൾബ്സും സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാപ്സിക്കം ചെറിയ കാപ്സിക്കം ഫൈനലി ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കുറച്ച് കാബേജ് ഒരു കാരറ്റ് ഇതും ചെറിയതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അതല്ലാതെ ഇതിന് നമുക്ക് കുറച്ച് സോയ സോസ് വിനീഗർ പെപ്പർ സോൾട്ട് ഇതെല്ലാം ആവശ്യമായിട്ട് വരും എന്നാലിതിന്റെ കുക്കിംഗ് പ്രോസസ്സിലേക്ക് ഇനി കടക്കാം ഫ്രൈഡ് റൈസ് വേണ്ടി ഞാൻ ഇവിടെ ബസ്മതി അരിയാണ് എടുത്തേക്കുന്നത് രണ്ട് കപ്പ് ബസ്മതി അരി എടുത്തിട്ടുണ്ട് അത് ഞാൻ കഴുകി വൃത്തിയാക്കി ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചേക്കുവാണ് റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി സ്റ്റൗ വെച്ചിട്ടുണ്ട് വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം വെള്ളത്തിലേക്ക് അടുത്തതായി കഴുകി അരമണിക്കൂർ കുതിർത്ത് വെച്ചിരുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് സിസേം ഓയിലൂടെ എള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അരിയെല്ലാം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അരി ഏകദേശം കുക്കായി വരുന്നുണ്ട് ഇതൊരു 90% ഓളം വെന്താ മതി ഇത് ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട് ഇങ്ങനൊന്ന് ബ്രേക്ക് ആവുന്ന ഒരു പരിവാകുമ്പോഴത്തേക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് നമുക്ക് എടുക്കാം അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ചോറ് നന്നായി തണുത്തിട്ട് വേണം ഇത് റെഡിയാക്കിയെടുക്കാൻ ഫ്രൈഡ് റൈസ് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു വോക്ക് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിവിടെ എള്ളെണ്ണയാണ് സിസേം ഓയിലാണ് എടുക്കുന്നത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ സിസേം ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അതൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക് അതിട്ട് കൊടുക്കാൻ പോവാം ഇത് നല്ല ഫുൾ ഫ്ലെയിം വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അടുത്തതായി ചെറിയതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഞാനിവിടെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ ബൾബ്സ് കൂടി ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഇതൊന്നും നമുക്ക് ഭയങ്കരമായിട്ട് കുക്ക് ചെയ്തൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം ഒരു ക്രഞ്ചി ആയിട്ട് തന്നെ നമുക്ക് കിട്ടണം വെജിറ്റബിൾസ് ഒക്കെ ഒരുപാട് നേരിട്ട് കുക്കൊന്നും ചെയ്യേണ്ട അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ക്യാപ്സിക്കം ക്യാബേജ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് സോട്ട് ചെയ്ത് എടുക്കാം ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് നന്നായി ഒന്ന് കരട്ടി കൊടുത്ത് ഒന്ന് ടോസ് ചെയ്തെടുക്കാം ഒരു 2 മിനിറ്റ്സ് ആയിട്ടുണ്ട് ഇത് ഏകദേശം എല്ലാം കുക്കായി വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ വളരെ ചെറിയതായിട്ട് ഞാൻ ഇവിടെ ക്യാരറ്റൊക്കെ അരിഞ്ഞിട്ടേക്കുന്നത് ഇനി അടുത്തായിട്ട് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് ടോസ് ചെയ്തെടുക്കും ഒന്ന് ടോസ് ചെയ്തെടുക്കും ഇതിലേക്ക് ഞാൻ ഒരു 1 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ് അടുത്തതായി 1 ടീസ്പൂൺ ചില്ലി സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ടൊരു ഒരു 1/2 ടീസ്പൂൺ വിനീഗർ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ഇതിലേക്ക് ഞാനിനി ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ഇട്ട് കൊടുക്കുകയാണ് ഞാനിവിടെ ബ്ലാക്ക് പെപ്പർ എടുത്തേക്കുന്നത് വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ വൈറ്റ് പെപ്പർ എടുക്കാം നന്നായിട്ടൊന്ന്
അരി ഒടിഞ്ഞ് ഉടഞ്ഞു പോകാൻ പാടില്ല. അതുപോലെ തന്നെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ റൈസും ഉടഞ്ഞു പോകാതെ ശ്രദ്ധിച്ചോണം. നല്ലതായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു മിനിറ്റ് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ലീവ്സും ബൾബ്സും എല്ലാം കൂടെ ഒന്ന് വിതറിക്കെടുക്കാം. ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കല്ല. ഇനി അടുത്തൊരു വിഭവമായിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.